നമുക്ക് വാട്സപ്പിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും, ഒരുപാട് മെസ്സേജ് അങ്ങോട്ട് സെൻഡ് ചെയ്യും ഇങ്ങോട്ട് സെൻഡ് ചെയ്യും. എന്നാൽ ചില ചങ്ങായിമാർക്ക് ഒരു പരിപാടി ഉണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കും എന്നിട്ട് ഇങ്ങനെ ഞെക്കി പിടിച്ച് ഡിലേറ്റ് ഫോർ എവരി വൺ കൊടുത്ത് അങ്ങ് ഡിലേറ്റ് ആക്കി കളയും. ഇങ്ങനെ നമ്മളെ വാട്സപ്പിൽ വന്ന മെസ്സേജുകൾ സുഹൃത്ത് ഡിലേറ്റ് ആക്കിയാലും അത് നമുക്ക് എങ്ങനെ എടുക്കാം? വീഡിയോ അതിനെപ്പറ്റിയാണ്. വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇങ്ങനെ നമ്മൾ ഫോട്ടോ, വീഡിയോ, ഓഡിയോ, ടെക്സ്റ്റ്, ഏത് മെസ്സേജ് ആയാലും അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. ഇതിൽ ഡീഫോൾട്ടായിട്ട് ഫോണിൽ നമുക്ക് കിട്ടുകയില്ല, ഫോട്ടോ വീഡിയോ ഒന്നും ഇങ്ങനെ ഡിലേറ്റ് ആക്കിയാൽ കിട്ടുകയില്ല. ടെക്സ്റ്റ് കിട്ടും, നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി കൂടെ ടെക്സ്റ്റ് കിട്ടും, എന്നാൽ ഫോട്ടോ, വീഡിയോ, ഓഡിയോ അതൊന്നും കിട്ടുകയില്ല. ഇതൊക്കെ എടുക്കാൻ നമുക്ക് വാമർ എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിക്കാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടിയേ നമുക്കൊന്ന് നോക്കാം. പിന്നൊരു കാര്യം, ഈ വാമർ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സുഹൃത്ത് ഡിലേറ്റ് ആക്കുന്ന മെസ്സേജ് ആണ് നമുക്ക് കിട്ടും. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇന്നലെ മിന്നാന്ന് അതിന്റെ തലയിൽ നോക്കുക, ഡിലേറ്റ് ആക്കി നമുക്ക് കിട്ടിയല്ല, അത് പോയതാ. ഇത് എങ്ങനെ എടുക്കുക, എങ്ങനെയാ കിട്ടുക, നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിന്ന് വാമർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ എങ്ങനെ വരിക, ഇവിടെ അക്സെപ്റ്റ് കൊടുക്കുക, അതിനുശേഷം ഏരോ മാർക്ക് കൊടുക്കുക, നമുക്ക് വാട്സപ്പ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. വാട്സപ്പിലാണല്ലോ നമുക്ക് മെസ്സേജ് എടുക്കണ്ടേ. അത് കൂടാതെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ വാട്സപ്പ്, അതിനുശേഷം ഏരോ മാർക്ക്. ഇവിടെ മൂന്ന് പെർമിഷൻ ചോദിക്കും, അത് മൂന്നും എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെയാണ് ഇതിന്റെ ഇന്റർഫേസ് വന്നത്. ഇനി നമുക്ക് നമ്മൾ ഏത് സുഹൃത്ത് എന്ത് മെസ്സേജ് എങ്ങനെ ഡിലീറ്റ് ചെയ്താലും ഇവിടെ നമുക്ക് കിട്ടും, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ വാട്സപ്പ് തുറന്നിട്ട് എന്ത് ചെയ്യണോ, മേലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിലെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എടുക്കുക. ഇതിൽ ഇവിടെ നിങ്ങൾക്ക് മീഡിയ ഡൗൺലോഡ് ഓട്ടോ ആക്കണം. വൈഫൈ ആണോ, മൊബൈൽ ഡാറ്റ ആണോ, ഏതാ ഉപയോഗിക്കുന്നത്, അത് ഓൺ ആയി കൊടുക്കുക. ഞാനിപ്പം വൈഫൈയില് മീഡിയ ഓട്ടോ ഡൗൺലോഡ് ഓക്കെ കൊടുത്ത്. ഇനി നമുക്ക് വേറൊരു ഫോണിൽ നിന്ന് ഇതിലേക്ക് കുറച്ച് മെസ്സേജ് വിട്ടിട്ട് ഡിലേറ്റ് ആക്കി നോക്കാം. അത് കിട്ടുമല്ലോ എന്നറിയാലോ. ഈ ഫോൺ എടുത്തിട്ട് ഇതിൽ നിന്ന് ആദ്യം ഞാനൊരു ടെക്സ്റ്റ് വിട്ട്, അതിനുശേഷം ഒരു വോയിസ് മെസ്സേജും കൂടി അങ്ങ് വിട്ടേക്കാം. അതിനുശേഷം ഒരു ഫോട്ടോ കൂടി നമുക്ക് വിടാം. ഒരു വോയിസ് മെസ്സേജ്, ഈ ലാസ്റ്റിലത്തെ മൂന്ന് മെസ്സേജാണ് നമ്മളിപ്പം വിട്ടത്. അത് മൂന്നും ഒന്ന് ഡിലേറ്റ് ആക്കുക. ഇനി ഡിലേറ്റ് ഫോർ എവരി വൺ കൊടുത്ത് അത് ഡിലേറ്റ് ആക്കി. ആ മൂന്ന് മെസ്സേജ് അവിടെ ഡിലേറ്റ് ആയി. നമ്മൾ വിട്ട ആ മൂന്ന് മെസ്സേജും ഇവിടെ ഡിലേറ്റ് ആക്കിയതായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മൾ വാമറിൽ ഇത് വന്നിക്കോ നോക്കണ്ടേ. അതിനൊന്ന് വാമർ ഒന്ന് ഓപ്പൺ ചെയ്യാം. വാമർ ഓപ്പൺ ചെയ്ത് ഇതാ നമ്മൾ വിട്ട ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഇവിടെ വന്നിക്കി. ഇനി ഫോട്ടോ, ഫോട്ടോ വോയിസും വേണ്ടേ, അത് എടുത്തു വെക്കുക. ഇവിടെ നമുക്ക് ആ ഫോട്ടോ ഇവിടെ വന്നിക്കി, അതുപോലെ വോയിസും, വോയിസും ഒന്ന് കേട്ടു വെക്കുക. വോയിസ് മെസ്സേജും വോയിസും അവിടെ വന്നിക്കി. അതുപോലെ തന്നെ നമ്മൾ സുഹൃത്ത് സ്റ്റാറ്റസ് വെച്ചിട്ട് അത് ഡിലേറ്റ് ആക്കിയാലും നമുക്ക് ഇവിടെ കിട്ടും. ഈ മൂന്നാമത്തെ ടാബില് സ്റ്റാറ്റസും കിട്ടും. എങ്ങനെയുണ്ട്, അടിപൊളി പരിപാടിയല്ലേ? ഒരു മെസ്സേജ് പോലും നമുക്ക് മിസ്സായി പോകാണ്ട് എടുക്കാനാണ് നല്ലൊരു സംഭവം. ഉപകാരം തോന്നിയിട്ടുണ്ട് ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.